അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയപ്പെട്ടവരെ, ആരോഗ്യം വർദ്ധിക്കാനും ശാരീരിക ശക്തി ഉണ്ടാവാനുമുള്ള ആത്മീയ ഒറ്റമൂലിയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ആരോഗ്യം വേണ്ടവർ നാം കഴിക്കുന്ന ഭക്ഷണ പാനീയങ്ങളിൽ മിതത്വം പാലിക്കണം. തെറ്റായ ഭക്ഷണ രീതിയാണ് നമുക്ക് അനാരോഗ്യവും കൂടെ മാരകമായ രോഗങ്ങളും സമ്മാനിക്കുന്നത്. ഭക്ഷണം നിയന്ത്രിച്ചാൽ മാരകമായ ഒരു രോഗവും വന്നു ചേരില്ല. നാം എപ്പോഴും ആരോഗ്യം ഉണ്ടാക്കാൻ ദുആ ചെയ്യണമെന്ന് മുത്ത റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു. ആരോഗ്യം അള്ളാഹു തന്റെ അടിമക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അത് സൂക്ഷിക്കാൻ അവൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആരോഗ്യം നശിപ്പിക്കുന്ന ചില കാര്യങ്ങൾ മഹാന്മാർ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പറയുന്ന ശീലങ്ങൾ നമുക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ നിർത്തുക. മഹാന്മാർ പറയുന്നു, സംയോഗം അധികരിപ്പിക്കൽ ആരോഗ്യം നശിപ്പിക്കുന്ന കാര്യമാണ്. രണ്ട്, ടെൻഷനിലായി കഴിഞ്ഞു കൂടുക. മൂന്ന്, ഉറക്കിൽ നിന്ന് ഉണർന്ന ഉടനെ വായ ശുദ്ധിയാക്കാതെ മലിനമായ അണുക്കൾ നിറഞ്ഞ അവസ്ഥയിൽ വെറും വയറ്റിൽ വെള്ളം കുടിക്കുക. അത് ആരോഗ്യത്തെ നശിപ്പിക്കും. നാല്, പുളിയുള്ള വസ്തുക്കൾ കൂടുതൽ കഴിക്കുക. ഇത്തിഹാഫ് എന്ന കിതാബിൽ പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞത്. അതുപോലെ ആരോഗ്യം നിലനിൽക്കാൻ ഇഹ്യ ഉലൂമുദ്ദീനിലും മറ്റു കിതാബിൽ പറഞ്ഞ ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, ഭക്ഷണം നല്ലവണ്ണം ചവച്ചരച്ചു കഴിക്കുക. രണ്ട്, ഭക്ഷണം കഴിച്ച ഉടനെ വെള്ളം കുടിക്കരുത്. മൂന്ന്, വെള്ളം കുടിച്ച ഉടനെ ഭക്ഷണവും കഴിക്കരുത്. നാല്, മലം മൂത്രം എന്നിവ ഒഴിവാക്കാതെ തടഞ്ഞു വെക്കരുത്. അഞ്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഭക്ഷണം കഴിച്ച ഉടനെ നിങ്ങൾ ശരീരത്തിന്റെ ചലനം വർദ്ധിപ്പിക്കരുത്. അത് ശരീരത്തിന് ഉപദ്രവം ചെയ്യും. ആറ്, ഇമാം ഇബ്നു ഖയ്യിം റളിയല്ലാഹു അൻഹു പറയുന്നു, രാത്രി ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങരുത്. അത് ശരീരത്തിന് ദോഷം ചെയ്യും. ദഹനശേഷം മാത്രം ഉറങ്ങുക. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത് ആരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം പറയാം. ഷെയ്ഖ് യൂസഫ് നബഹാനി റളിയല്ലാഹു അൻഹു പറയുന്നു, രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ഇതിന് പ്രത്യേകം നിയ്യത്ത് ഒന്നും വെക്കേണ്ടതില്ല. അല്ലാഹുവിന് വേണ്ടി രണ്ട് റക്അത്ത് സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കരിക്കുക. ശേഷം അള്ളാഹുവിന്റെ മഹത്തായ ഇസ്മുകളിൽ പെട്ട യാ ഖാദിറു യാ അല്ലാഹ് യാ ഖാദിറു യാ അല്ലാഹ് യാ ഖാദിറു യാ അല്ലാഹ് 100 തവണ ചൊല്ലുക. ശേഷം ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യുക. പ്രിയമുള്ളവരെ, യാ ഖാദിറു യാ അല്ലാഹ് എന്നാൽ കഴിവുള്ളവനായ റബ്ബേ, കഴിവുള്ളവനായ അല്ലാഹുവേ എന്നാണ് അർത്ഥം. ഇങ്ങനെ നാം നിസ്കരിച്ചാൽ നല്ല ആരോഗ്യം വീണ്ടെടുക്കുവാനും ശാരീരിക ശക്തി ഉണ്ടാകുവാനും ഇത് കാരണമാകുമെന്ന് മഹാന്മാർ അവരുടെ കിതാബിൽ പറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആരോഗ്യം അത് അമൂല്യ സമ്പത്താണ്. ആരോഗ്യം വർദ്ധിപ്പിക്കാൻ ഇത്തരം കാര്യങ്ങൾ നാം ജീവിതത്തിൽ നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.